ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. പെറ്റ് ഗ്രൂമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ABK കൂടെ ചേർന്നിട്ട് ഇന്ന് ഇവിടെ ഒരു ഗ്രൂമിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ആ ഗ്രൂമിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ രണ്ട് സെമിനാർ നടക്കുന്നുണ്ട്. കാറ്റ് ഗ്രൂമിങ്ങിൻ്റെയും ഷോ ഗ്രൂമിങ്ങിൻ്റെയും കൂടെ രണ്ട് സെമിനാർ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബാംഗ്ലൂരുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും ഈ രണ്ടും ഒന്ന് കണ്ടിട്ട് വരാം. ബാംഗ്ലൂരെ JW മാരിയട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഗ്രൂമിംഗ് ഷോ നടക്കുന്നത്. അപ്പം ഷിറ്റ്സു ആണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അവരുടെ പ്രീ ഗ്രൂമിംഗ് സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കോട്ടൊക്കെ വൃത്തിയാക്കി എല്ലാവരും അവരെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഏകദേശം എല്ലാവരും എത്തി. ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ചാർട്ടാണ്. ഈ രീതിയിലാണ് ഇന്നത്തെ പ്രോഗ്രാമും സെമിനാറും എല്ലാം നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഹാളിനകത്തേക്ക് കയറുന്ന വഴി. അവിടെ അതിൻ്റെ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു 30-40 പാർട്ടിസിപ്പൻസ് ഉണ്ട് ഗ്രൂമിംഗ് ഷോയ്ക്ക് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും രാവിലെ വന്നിട്ട് അവരുടെ പെറ്റ്സൊക്കെ ആയിട്ട് അവരുടെ ടേബിളും കാര്യങ്ങളും നമ്പറും എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രൂമിംഗ് ഷോ നടക്കുന്ന ഹാള്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂമിംഗ് ഷോയ്ക്ക് വരുന്നത്. നമുക്കിനി അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് അറ്റൻഡ് ചെയ്യണം. ഞാനിത് ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഷൂട്ട് ചെയ്യണം, നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കണം. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് ഞാൻ വന്നേക്കുന്നത്. അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ABK ആണ്. ഗ്രൂമിങ്ങിൻ്റെ വൺ ഓഫ് ദ ലീഡിങ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ABK എന്ന് പറയുന്നത്. അവരുടെ കയ്യിലാണ് മാക്സിമം ഗ്രൂമിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും ഉള്ളത്. അപ്പോൾ 5 പ്രൈസാണുള്ളത്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, അങ്ങനെ 5 പേർക്കാണ് പ്രൈസ് ഉള്ളത്. 100,000 രൂപ, 75,000, അങ്ങനെ പല രീതിയിലാണ് പ്രൈസ് അവർക്ക് കൊടുക്കുന്നത്. അവർക്കുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ആർക്കൊക്കെ കിട്ടുന്നത് നമുക്ക് എന്തായാലും അവസാനത്തേക്ക് കാണാം. അങ്ങനെ അവിടുത്തെ അറേഞ്ച്മെൻ്റ് എല്ലാം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല വലിയ ഹോളായതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത്രയും ടേബിൾസ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂം ചെയ്യാനുള്ള ടേബിളാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും കാണാനും ഉള്ള ടേബിളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ പാർട്ടിസിപ്പൻസ് ആണ്. അവർ അവരുടെ ടേബിൾ നമ്പറും എല്ലാം അതിനകത്തുനിന്ന് ചൂസ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കാർഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി ഒന്ന് കാണാം. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു 30-40 പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പല ഭാഗത്തുനിന്നായിട്ടാണ് വന്നേക്കുന്നത്. ഷിറ്റ്സു ആണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവനെയാണ് ഗ്രൂം ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് പെട്ടെന്ന് അറിയുന്ന രീതിയിലായിരിക്കും. പിന്നെ പൂഡിലുണ്ട്, ഒരു പോമറേനിയനുണ്ട്, അങ്ങനെ 3-4 ബ്രീഡുണ്ട്. എല്ലാവരും അവരവരുടെ ഡോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. കോവിഡിന് മുമ്പായിരുന്നു ഇതിന് മുന്നേ ഗ്രൂമിംഗ് ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കോവിഡൊക്കെ കാരണം പിന്നെ ഗ്രൂമിംഗ് ഷോ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഗ്രൂമിംഗ് ഷോ ആണ് ഈ ബാംഗ്ലൂർ വെച്ച് നടക്കുന്നത്. ഇനി മുംബൈയിൽ വെച്ചിട്ടും ഡൽഹിയിൽ വെച്ചിട്ടും ഒക്കെ ഇനി നടക്കാനുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഷോ നടക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പങ്കെടുക്കണം. അപ്പോൾ ഇന്നത്തെ ഷോയും എല്ലാം ഒന്ന് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊന്ന് കണ്ട് മനസ്സിലാക്കണം. ഇവരാണ് നമ്മുടെ ഗ്രൂമിങ്ങിൻ്റെ ഇന്നത്തെ ഷോയിലുള്ള ജഡ്ജസ് എന്ന് പറയുന്നത്. അശിത മാം, ആൻഡ്രിയ മാം, അങ്ങനെ മൊത്തം 4 ജഡ്ജസാണുള്ളത്. ബാക്കിയെല്ലാം ഉള്ളവരൊക്കെ അവരുടെ ടേബിളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ടേബിൾ നമ്പറാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം അത് വാങ്ങിച്ചിട്ട് അവരവരുടെ ടേബിളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീ ഗ്രൂമിങ് അസസ്മെൻറ്റൊക്കെ, അതായത് ഗ്രൂമിങ് ഷോ നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓരോ ഗ്രൂമറും അവരുടെ ഡോഗിനെ എത്ര വൃത്തിയായിട്ടുണ്ട്, കോട്ടൊക്കെ എത്ര വൃത്തിയായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള പ്രീ ഗ്രൂമിങ് അസസ്മെൻറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജഡ്ജസ് 4 ജഡ്ജസും എല്ലാ ഡോഗ്സിനെയും പോയി ചെക്ക് ചെയ്തിട്ട് അതിനൊക്കെ മാർക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ടോട്ടൽ ഗ്രൂമിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രൈസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ ആ പ്രീ ഗ്രൂമിങ് അസസ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പെറ്റ്സും എല്ലാം ആയിട്ട് അവരവരുടെ ടേബിളിൽ ഉണ്ട്. കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിറ്റ്സും ആണ് ഉള്ളത്. എന്തായാലും ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്കും ഈ ഗ്രൂമിംഗ് ഷോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റി. എനിക്കും അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഗ്രൂമിംഗ് ഷോ എന്ന് പറയുന്നത്, എന്താണ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യത്തെ ഗ്രൂമിംഗ് ഷോയ്ക്ക് പങ്കെടുക്കണം. നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗ്രൂമിംഗ് ഷോ ആണെങ്കിലും ഡോഗ് ഷോ ആണെങ്കിലും സെമിനാറുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കാണുന്നതോടൊപ്പം നിങ്ങൾക്കും കാണാൻ പറ്റും. അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതുവരെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത പലതരം ഇങ്ങനെയുള്ള പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. എന്തായാലും പ്രീ ഗ്രൂമിങ് അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂമിങ് സ്റ്റാർട്ടാവാൻ സമയമായി.
അപ്പം ആ ഒരു മണിക്കൂറും 45 മിനിറ്റുമാണ് ആ ഗ്രൂമിങ് ഷോയ്ക്കുള്ള ടൈം. ആ സമയത്തിനുള്ളിൽ നമ്മൾ പെറ്റ്സിനെ ഗ്രൂം ചെയ്ത് തീർക്കണം. നേരത്തെ വാഷ് ചെയ്ത് കോട്ടെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ഹെയർ കട്ടിങ്ങും സ്റ്റൈലിങ്ങും എല്ലാം കൂടെ നമുക്ക് 1.5 മണിക്കൂർ ആണ് സമയമുള്ളത് ഗ്രൂമിങ്ങിനായിട്ട്. എന്തായാലും ഗ്രൂമിങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഓരോരുത്തർ എങ്ങനെയാണ് ഗ്രൂം ചെയ്യുന്നതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും അവരവരുടെ ബ്രീഡിൻ്റെ അനുസരിച്ച് അവരുടേതായ രീതിയിലായിരിക്കും ഗ്രൂമിങ് ചെയ്യുന്നത്. പല സ്റ്റൈലിലായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന സ്റ്റൈലിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഫ്രീ സ്റ്റൈലായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂമിങ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എല്ലാവരും ഗ്രൂമിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ക്ലിപ്പിംഗ് എല്ലാം തുടങ്ങി. മെയിൻ്റനൻസ് ഗ്രൂമിങ്ങിൻ്റെ സ്റ്റൈലിലാണ് നമ്മുടെ ഇപ്പോൾ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഷോ ഗ്രൂമിങ്ങിനുള്ള ഹെയർ കട്ടും കാര്യങ്ങളും ഉണ്ട്. ഷോ ഗ്രൂമിങ്ങിൽ അത്രയും ഹെയർ കട്ടൊന്നും വരത്തില്ല. പിന്നെ നമുക്കിത് ഈ പറഞ്ഞതുപോലെ മെയിൻ്റനൻസ് ഗ്രൂമിങ് ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഈ ഷോ ഗ്രൂമിങ് അല്ലെങ്കിൽ ഡോഗ് ഷോ അങ്ങനത്തെ വീഡിയോകൾ കാണാനാണോ താല്പര്യം, അതല്ല നമ്മുടെ ഗ്രൂമിങ് സലൂണിൽ തന്നെ നമുക്ക് ഗ്രൂം ചെയ്യുന്ന ഡോഗ്സിൻ്റെ അതേപോലുള്ള ട്രാൻസ്ഫോർമേഷനാണോ കാണാൻ താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിച്ചേക്കുക. ഞാനപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോയും ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ ഓരോ വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അതായത് പെറ്റ്സുള്ള അല്ലെങ്കിൽ പെറ്റ്സിനെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കാണാനായിട്ടും ഇതൊക്കെ അറിയാനായിട്ടും അതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ അത് നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കും അതൊരു സന്തോഷമായിരിക്കും. അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാണുമ്പം ലൈക്ക് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഉള്ളത്. നിങ്ങളും ഞാനും ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡോഗ്സിനെ ഒരുമിച്ച് ഗ്രൂം ചെയ്യുന്ന കാണുന്നത്. നമ്മുടെ സലൂണിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം ഒരു 5ഓ 10ഓ 15ഓ ഒക്കെ കാറ്റും ഡോഗും കൂടെ ഒരുമിച്ച് ഗ്രൂം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത്രയും 30-40 പേരെയൊക്കെ ഒരുമിച്ച് ഗ്രൂം ചെയ്യുന്ന കാണുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങളും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇത്രയും ഡോഗ്സിനെ ഒരുമിച്ച് ഗ്രൂം ചെയ്യുന്ന കാണുന്നത്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെയും നിങ്ങളെ അത് കാണിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാനും കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ ഗ്രൂമിങ് ഷോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതേപോലെ ഇവിടെയാണെങ്കിലല്ല കോമ്പറ്റീഷന് മാത്രമല്ല നമ്മുടെ ഗ്രൂമിങ് സലൂണിലാണെങ്കിലും പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ഗ്രൂമിങ് അസസ്മെൻറ്റ് നടന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അവരുടെ കോട്ടും കാര്യങ്ങളും എല്ലാം, അതായത് അവരുടെ ഹെയറും കാര്യങ്ങളും എല്ലാം എത്രത്തോളം ക്ലിയറായിട്ടുണ്ട്, ജടയും മാറ്റും ടാങ്കിൾസും ഒന്നും ഇല്ല, അതൊക്കെയാണ് ഈ പ്രീ ഗ്രൂമിങ് അസസ്മെൻറ്റിൽ അവർ ചെക്ക് ചെയ്യുന്നത്. ഇയർ ക്ലീനിങ് അങ്ങനെ പല രീതിയിലുള്ള അസസ്മെൻറ്റിനുണ്ട്. അത് ഗ്രൂമിങ്ങിന് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കോംബ് ചെയ്യുക, അവരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാലേ നമുക്ക് ഇതേപോലെ അവരെ നല്ലൊരു രീതിയിൽ സ്റ്റൈലിലേക്കൊക്കെ നമുക്ക് ഗ്രൂമിങ് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഫുൾ മാറ്റഡ് ആണ്, അണ്ടർ കോട്ടെല്ലാം ജട പിടിച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ ട്രിമോ അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ നമുക്ക് ചോയ്സ് ഇല്ല. നമ്മുടെ ഇവിടെ ഗ്രൂമിങ് സലൂണിലാണെങ്കിലും കൊണ്ടുവന്നിട്ട് കുറേ പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ അധികം ഷോർട്ടാക്കണ്ട, കുറച്ച് സ്റ്റൈലിൽ വെട്ടിത്തരണം. പക്ഷേ അവരുടെ ആക്ച്വൽ ആ ഒരു പെറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് മാറ്റഡ് ആയിരിക്കും. ആ സമയത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ തന്നെ വീട്ടിൽ അവരെ പ്രോപ്പറായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. റെഗുലറായിട്ട് കോംബ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ മാക്സിമം റെഗുലറായിട്ട് കോംബ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി, അവർ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. അഴുക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തേക്കുക. എന്തായാലും എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി, അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അവരുടെ ഏകദേശം ഗ്രൂമിങ് എല്ലാം കഴിയാറായിട്ടുണ്ട്. എല്ലാവരും ക്ലിപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. ഇത് പൂഡിലെന്ന് പറയുന്നിട്ടൊരു ബ്രീഡാണ്. നമ്മുടെ ഗ്രൂമിങ് സലൂണിൽ ഇതുവരെ ഇത് ഒരു ഗ്രൂമിങ്ങിനായിട്ട് വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല ഈ ബ്രീഡ്. അപ്പോൾ എന്തായാലും ഇത് പൂഡിലിൻ്റെ ഗ്രൂമിങ് ആണ്. അതിൻ്റെ മുഖമൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ കാലമൊക്കെ കണ്ടാൽ ഇതേ സ്റ്റൈലിൽ തന്നെയാണ് അവരെ കട്ട് ചെയ്ത് നിർത്തുന്നത്. ഫുൾ മുഖമൊക്കെ ഫുള്ള് ട്രിം ചെയ്തിട്ട് ഇത് അതിൻ്റെതായ ഒരു സ്റ്റൈലാണ് കേട്ടോ. ആ ഒരു ബ്രീഡിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഇപ്പോൾ അതിനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂമിങ്ങിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഗ്രൂം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അസസ്മെൻറ്റ് അതായത് ജഡ്ജ്മെൻറ്റാണ്. ഇനി ഓരോ ജഡ്ജ് വന്നിട്ട് ഓരോരുത്തർ കട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും, അവരുടെ സ്റ്റൈല് നോക്കും, കോട്ടിന് എന്തോരം ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ എല്ലാം ഒരേ ലെങ്തിൽ തന്നെയാണോ, എല്ലാം ചെക്ക് ചെയ്യുന്ന സമയമാണ്. എല്ലാവരുടെയും പെറ്റ്സ് ഫിനിഷ് ചെയ്തിട്ട് അവരവരുടെ ടേബിളിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും നല്ല ഭംഗി തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് പല ഷിറ്റ്സുവിനെയും കാണാനായിട്ട്. ഓരോരുത്തരും പല സ്റ്റൈലിൽ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റായിട്ട് തോന്നും. അത് തന്നെ ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അതായത് ഒരേ ബ്രീഡ് തന്നെ പല സ്റ്റൈലിൽ പല ലുക്കിൽ നിൽക്കുന്നത് കാണുമ്പം തന്നെ നല്ല ഭംഗിയാണല്ലോ. നമുക്കെന്തായാലും ഗ്രൂം ചെയ്തിട്ടുള്ളവരെല്ലാം നമുക്ക്, അതായത് ഇവിടെ ഗ്രൂമിങ്ങിന് വന്നിട്ടുള്ളവരെല്ലാം നമുക്ക് ഓരോരുത്തരെയായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗ്രൂമിങ് കഴിഞ്ഞിട്ടുണ്ട്, ഡോഗ്സൊക്കെ എങ്ങനെയുണ്ട്, എല്ലാവരും എങ്ങനെയാണ് ഗ്രൂം ചെയ്തേക്കുന്നത്.
ഏതൊക്കെ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് എന്നെല്ലാം നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഗ്രൂം ചെയ്ത ഡോഗിനെ എല്ലാം നിങ്ങൾ കണ്ടു, ജഡ്ജസും എല്ലാം ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം. 5th പ്രൈസ് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ആർക്കൊക്കെയാണ്, ഏത് ഡോഗിനൊക്കെയാണ്, ഏത് ഗ്രൂമറിനൊക്കെയാണെന്ന് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. എന്തായാലും നമുക്കിനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാണാം.
So the third prize winner is Female One from Ashton. സെക്കൻഡ് പ്ലേസ് വരെയുള്ള പ്രൈസ് കൊടുത്തു കഴിഞ്ഞു. നമുക്കിനി ഫസ്റ്റ് പ്രൈസിനുള്ള ആളെയാണ് കാണുന്നത് അല്ലയോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ്. ഇന്നത്തെ ഗ്രൂമിങ് ഷോയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഗ്രൂമറും ഗ്രൂം ചെയ്ത ഡോഗും ഷിറ്റ്സും ആണ്. പുള്ളിക്കാണ് ഇന്നത്തെ ഇന്ത്യൻ ഗ്രൂമിങ് ഷോയുടെ ഫസ്റ്റ് പ്ലേസ് കിട്ടിയേക്കുന്നത്. എന്തായാലും നിങ്ങൾ ഗ്രൂമിങ് ഷോ എല്ലാം കണ്ട് നിങ്ങൾക്ക് ഗ്രൂം ചെയ്ത ഡോഗിനെ എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബെസ്റ്റ് ഗ്രൂമറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ നിങ്ങളുടെ ഈ ഗ്രൂമിങ് ഷോ കാണുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ഈ ഗ്രൂമിങ് ഷോ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവരൊക്കെയാണ് ഗ്രൂമിങ് ഷോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പല ഭാഗത്തുനിന്നായിട്ട് വന്നിട്ടുള്ള ഗ്രൂമറും അവരുടെ ഡോഗ്സും ആണ്. നമുക്കിനി ഇതേപോലെ ഒരു വീണ്ടും പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.